നീ ഒരിടത്ത് പോണില്ല. നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ, എനിക്ക് എന്റെ വീട്ടുകാരെ കണ്ടേ പറ്റൂ. രണ്ട് മാസം മുമ്പ് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, ഇത്ര അത്യാവശ്യപ്പെട്ട് പോയിട്ട് അവിടെ എന്തിനാ? അത് ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ ഒന്ന് കാണണമെന്ന് വെച്ച് എനിക്ക് പോണം. നീ പോയ എവിടത്തെ കാര്യങ്ങളൊക്കെ, എന്റെ ആഹാരത്തിനൊക്കെ എന്ത് ചെയ്യും? തന്നെത്തനം കൊണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ മൂന്നേരം വെച്ചുണ്ടാക്കാൻ മാത്രമാണല്ലോ നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ട് വന്നത്. നീ കൂടുതൽ നിലവിളിക്കല്ലേ, നീ പോകുന്നത് എങ്ങനെയെന്ന് എനിക്കൊന്ന് കാണണം. ഏത് നേരത്താണോ ഇങ്ങനെ കെട്ടിയത്? സൃഷ്ടി, ആർ യു ദേർ? ടേൺ ഓൺ യുവർ ക്യാമറ. ഡി, ടീച്ചർ വിളിക്കുന്നത് കേട്ടില്ലേ? നീ ഇവിടെ ക്യാമറ ഓഫ് ആക്കി വെച്ച് കളിച്ചോണ്ടിരിക്കുക, ഇവിടെ ഇരുന്നേ. സൃഷ്ടി റെഡി ആണോ സ്റ്റോറി പറയാൻ? പറഞ്ഞേ. Once upon a time, the king. Once upon a time. ഡി പറയുന്ന രാത്രി പഠിപ്പിച്ചു വന്നല്ലേ. അമ്മ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇറ്റ്സ് ഓക്കെ സൃഷ്ടി, നാളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വന്ന് പറയണം കേട്ടോ. ഓക്കെ ടീച്ചർ. ഇന്നലെ എന്റെ പണി മാറ്റി വെച്ച് എത്ര നേരം പഠിപ്പിച്ചു വന്നില്ല ഞാൻ. എന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ, ആ ആരുടെ നോക്കി ഇന്ന് സ്മാർട്ട് ആയിട്ട് ആ കുട്ടി പറഞ്ഞേ? നീ മാത്രം നിന്റെ അച്ഛനെ പോലെ ഇങ്ങനെ മണ്ടിയായി പോയേ. ദേ വെറുതെ നീ കിടന്ന് മോങ്ങല്ലേ. എനിക്കറിയില്ല നിന്നെയൊക്കെ എങ്ങനെയാ ഞാൻ പഠിപ്പിക്കേണ്ടത്. നീ ഓക്കെ ആയോ മോളെ? ഇനി ശ്രദ്ധിക്കണമെങ്കിൽ പറയണം കേട്ടോ. എടി ഓക്കെ ആയെങ്കിൽ കേറാ നോക്ക്, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇവളെയൊക്കെ കൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റാതായിരുന്നു. കൊച്ചുങ്ങളാകുമ്പോ അങ്ങനെ ശ്രദ്ധിച്ചെന്നൊക്കെ വരും, നിങ്ങൾ വണ്ടി കയറാൻ നോക്ക്. അമ്മയോട് മോളോട് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞ കേക്കത്തില്ല, എവിടെ പോയിരുന്നാലും ഇതന്നെ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? സോറി, ബ്രേക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നിന്റെ മുഖത്തൊന്ന് കണ്ണില്ലേ? ഹലോ മിസ്റ്റർ, മര്യാദയ്ക്ക് സംസാരിക്കാം. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൊണ്ടുവന്ന് എന്റെ കാറിൽ അടിച്ചിട്ട് നീ ഇപ്പൊ എന്നെ മര്യാദ പഠിപ്പിക്കണോടാ? വണ്ടിക്കകത്ത് ഫാമിലി ഒക്കെ ഉള്ളതല്ലേ, സ്ഥലം വിടാൻ നോക്ക്. നീ കൂടുതൽ ആളാവാൻ നോക്കല്ലേ. എന്തോ മനുഷ്യ ഇത്, വീട്ടുകാർ മൊത്തം കാണുന്നു, വണ്ടി കയറിക്കേ. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ റോഡിൽ കിടന്ന് ഇങ്ങനെ സീൻ ഉണ്ടാക്കുന്നേ? പിന്നല്ലാതെ നമ്മുടെ കാർ കൊണ്ടുവന്ന് അടിച്ചിട്ട് ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? അച്ഛാ അച്ഛാ, ബോറടിക്കണം, ഒന്ന് കളിക്കാൻ വാ. സൃഷ്ടി, അച്ഛൻ ജോലി ചെയ്യണ കണ്ടില്ലേ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. അച്ഛാ അച്ഛാ പ്ലീസ് അച്ഛാ, ഒന്ന് വാ അച്ഛാ. സൃഷ്ടി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, താഴെ പോയി കളിക്കുന്നെ. എടി നീ ലക്കിയാടി, ഒന്നും ഇല്ലെങ്കിൽ ഹസ്ബൻഡ് എബ്രോഡ് ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ വഴക്കൊന്നും ഇല്ലല്ലോ. ഞാനിവിടെ കുക്ക് ചെയ്യുന്ന കാണുന്നില്ലേ, നീ മൊബൈൽ എടുത്ത് വെച്ച് കളിച്ചേ. ആടി അതൊന്നും പറയണ്ട, എന്റെ കാര്യമൊക്കെ കണക്കാം. മോളെ മോ എന്ത് വല്ലാതെ ഇരിക്കുന്നേ? എന്റെ കൂടെ കളിക്കാൻ ആരുമില്ല. അമ്മ കളിക്കൂലേ? അമ്മ അച്ഛനെ എപ്പഴും മിസ്, ഞാൻ എപ്പഴും വരൂല. അങ്ങനെയാണോ മോളെ? ആ അമ്മ ഇപ്പൊ വന്നു. എടി അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. നീ എന്താടി കൊച്ചിന്റെ കൂടെ കളിക്കാത്തെ? കൊച്ചു കണ്ടാ വിഷമിച്ചിരിക്കുന്നത്. ഇവിടെ ഇവളുടെ കൂടെ കളിക്കാനല്ലേ എനിക്ക് സമയം, ഓഫീസിലെ പണി, ഇവിടുത്തെ കുക്കിങ്ങും, പിന്നെ അമ്മയുടെ മരുമോനെ കുറിച്ച് പറയാതെ വയ്യ, ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് ഇത്രയും നേരം നിനക്ക് ഫോൺ വിളിക്കാൻ സമയം ഉണ്ടായിരുന്നല്ലോ, കൊച്ചിന്റെ കൂടെ കുറച്ചു നേരം കളിച്ചാ എന്താ? അമ്മ ചുമ്മാ കാര്യം അറിയാതെ സംസാരിക്കല്ലേ, മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുക, അതിന്റെ കൂടെ 24 മണിക്കൂർ ഇവളുടെ പുറകെ നടക്കാനൊന്നും പറ്റത്തില്ല. കേട്ടില്ലേടി ആ കൊച്ചു പറയണത്, അവള് ഇത്രത്തോളം പറയണെങ്കിൽ അവള് ഈ വീട്ടിൽ എന്ത് മാത്രം വിഷമിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. കൊച്ചിനെ നോക്കാൻ പറ്റിയില്ലെങ്കിലേ ഉണ്ടാക്കാൻ പോരുത്. മോനെ വന്ന് കയറിയോണ് നിന്നെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്, ആ കൊച്ചിന്റെ വിഷമം കണ്ടവോ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഭാര്യയും ഭർത്താവും ആവുമ്പോ പ്രശ്നങ്ങളും വഴക്കുകളും എല്ലായിടവും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ 24 മണിക്കൂർ കീരിയും ബാബു ആയ നിങ്ങളുടെ ജീവിതവും നശിക്കും, കൊച്ചിന്റെ ജീവിതവും ഇല്ലാതാവും. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കണ്ടാണ് ആ കൊച്ചു വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊച്ചിന്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്, അതിന്റെ ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കരുത്.
ഒരു രക്ഷിതാവുക എന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ചുമതലയാണ്. എന്തെന്നാൽ നിങ്ങൾ മൂലം ഈ ലോകത്ത് വന്ന മറ്റൊരു ജീവന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ കുട്ടി ഈ ലോകം കാണുന്നതും അറിയുന്നതും നിങ്ങളിലൂടെയാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, എന്തിനേറെ പറയുന്നു, ചെറിയ ചെറിയ പെരുമാറ്റ രീതികൾ പോലും അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഏറ്റവും മികച്ച മാതൃകകളാവേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പൊന്നോമനകൾക്ക് സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ ഒരു കുട്ടിക്കാലം സമ്മാനിക്കാൻ പല മാതാപിതാക്കളും ചെയ്യുന്ന ഈ തെറ്റുകൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. നമ്പർ 1, നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ ഒരിക്കലും വഴക്കിടാതിരിക്കുക. മാതാപിതാക്കൾ തമ്മിലുള്ള പതിവ് വഴക്കുകൾ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെയും വികാസത്തെയും ബാധിക്കുന്നതിനോടൊപ്പം അവരെ വൈകാരികമായും ദുർബലരാക്കുന്നു. നമ്പർ 2, കുട്ടികളെ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. ഇത്തരം താരതമ്യങ്ങൾ കുട്ടികളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്നു. നീ ഇത്ര മണ്ടിയായിപ്പോയല്ലോ, നിനക്ക് ഇത്രയും ബുദ്ധിയില്ലേ എന്നൊക്കെയുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും കുട്ടിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതിനോടൊപ്പം അവരുടെ കഴിവുകളെയും അടിച്ചമർത്തുന്നു. നമ്പർ 3, കുട്ടികളുടെ മുന്നിൽ ഒരിക്കലും മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കുട്ടികളുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരോട് രൂക്ഷമായി പെരുമാറുന്നതും തെറ്റായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുന്നതിനോടൊപ്പം അവർ അത് ഭാവിയിൽ അനുകരിക്കാനും കാരണമാകുന്നു. നമ്പർ 4, തീർച്ചയായും കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയമാണ്. മാതാപിതാക്കൾ കുട്ടികളോട് വേണ്ടത്ര സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള അടുപ്പം നഷ്ടപ്പെടുകയും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ലഭിക്കാതെ അവർ ഏകാന്തതയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. പല കുടുംബങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന ഈ തെറ്റുകൾ നമുക്ക് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാം. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഉള്ളു തുറന്ന് സ്നേഹിക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. പല മാതാപിതാക്കളും അറിഞ്ഞോ അറിയാതെയോ കുട്ടികളോട് ചെയ്യുന്ന ഇത്തരം തെറ്റുകൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ പൊന്നോമനകളുടെ മികച്ച ഭാവിക്കായി തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SKG ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKG ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKG ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKG ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ലതാണ്.